എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാരും ചോദിച്ചു പരമാവധി ഷാർപ്പായിട്ട് ചോദ്യം മാത്രം ചോദിക്കാം. പ്രതിഭ എം എൽ എയോടാണ് ചോദ്യം. ഇതാണ്, നമ്മുടെ പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ നടപ്പിലാക്കി കഴിഞ്ഞ സമയത്ത് രാജ്യത്തിന്റെ പാർലമെന്റിൽ വലിയ പ്രക്ഷോഭമുണ്ടായി. പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രതിപക്ഷ നിരയിലെ എം പിമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നു. അത് ഒന്ന് എ എം ആരിഫും മറ്റൊന്ന് കോട്ടയത്ത് നിന്നുള്ള എം പി ചാഴിക്കാരനുമായിരുന്നു. ഈ രണ്ട് എം പിമാരും അതേ സമയത്ത് നമ്മുടെ കേരളത്തില് കറക്ക് കമ്പനിയില് ഇവിടെ പിന്നെ ഓച്ചറയിലെ അല്ലെങ്കിൽ ചേർത്തലയിലെ കറക്ക് ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാർണിവലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ കാർണിവലിൽ വെച്ചാണ് അവര് മനസ്സിലാക്കിയത് സസ്പെൻഡ് ചെയ്തത് കെ അല്ല അവിടേക്ക് പറയട്ടെ പോട്ടോളൂ, അവിടെ അല്ല, പറയട്ടെ മറുപടി പറയണം. പിറ്റേ ദിവസമാണ് എം പി രണ്ട് എം പിമാരും ഇതറിഞ്ഞുകൊണ്ട് വേഗം ഡൽഹി ചെല്ലുകയും പാർലമെന്റിൽ ചെന്ന് സ്പീക്കറുടെ ചേംബറിലേക്ക് തള്ളിക്കയറുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ കള്ളത്തരം കാണിച്ചിരിക്കുകയാണ് ഇവിടുത്തെ എം പി എന്ന് ഞങ്ങൾ ഞാൻ മറുപടി പറയാം. അല്ല, എനിക്കൊരു സന്തോഷമുണ്ട്. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധി മിണ്ടിയില്ലെങ്കിലും ഇദ്ദേഹം ഇവിടുത്തെ നമ്മുടെ ഒരു പ്രവർത്തകൻ മിണ്ടിയല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്. സുഹൃത്തെ, ആദ്യമായിട്ട് ഭാരത് ജോഡോ യാത്രയിൽ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പോലും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പറഞ്ഞിട്ടില്ല. രാജ്യത്തെ കോൺഗ്രസ് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇരട്ടത്താപ്പ് സമീപനമാണ് ഇപ്പോഴും എടുക്കുന്നത്. കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി കേരള നിയമസഭ വിളിച്ചു ചേർത്ത് പൌരത്വ നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള നാടാണ് കേരള നിയമസഭ. മോദിയുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയമല്ല ഇടതുപക്ഷത്തിന്. കേരളം ബദൽ സൃഷ്ടിച്ചിട്ടുണ്ട്. പൌരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പാക്കില്ല, പൌരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ചങ്കുറപ്പോടെ വിളിച്ചു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ.